അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത അലഹമില്ല വസ്ലാത്തു വസ്സലാമിഫീന അസൈല സീദന മുഹമ്മദിൻ വായലഅലി സയ്യദന ഉമ മുഹമ്മദ് പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരങ്ങളെ ജഗന്നിയന്താവായ തമ്പുരാൻ നമ്മിൽ നിന്നും നാമമായി ബന്ധപ്പെട്ടവരിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി മാപ്പാക്കി നൽകുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും പരിപൂർണമായി പാപമോചനം കൊടുത്ത് അള്ളാഹു തയാല അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളിൽ നിന്നും റബ്ബ് റബ്ബസുബഹാനുഭവത്ത ആല എല്ലാവരെയും മോചിപ്പിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ല ജീവിതവും നല്ല മരണവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വളരെ പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധവും പരിഭാവനവുമായ മഹത്തരമായ രാവുകൾ അതിലേറെ അനുഗ്രഹീതമായ പകലുകൾ എല്ലാം കൊണ്ടും സത്യവിശ്വാസി വലിയ ആനന്ദത്തിലും ആഹ്ലാദത്തിലുമൊക്കെയാണ് പരിശുദ്ധമായ ഈദുൽ അലുഹ ബലിപ്പിരുന്നാൾ ദിവസം നമ്മിലേക്ക് ആഗതമാകുവാൻ മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ ഒൻപതാമത്തെ അറഫയുടെ നോമ്പെടുത്ത് പരിശുദ്ധരാകാൻ കൊതിക്കുകയും അതിനായി നാഥങ്കലൊക്കെ ദ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്തവരാണ് എന്തുകൊണ്ടും സത്യവിശ്വാസികൾ പാപരഹിതമായൊരു ജീവിതത്തിലൂടെ അള്ളാഹുവിംഗിലേക്ക് റഹമത്ത് തേടുവാൻ പാകരാകുവാൻ വേണ്ടി അഹോരാത്രം പണിപ്പെടുകയാണ് ഇസ്സത്തായ തമ്പൂരാൻ എല്ലാവർക്കും അതിന് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങളായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ധാരാളം കർമ്മങ്ങളെക്കൊണ്ട് സജീവമാകുവാനും നമുക്ക് സാധിക്കും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യരുന്ന ഇലല്ല കാര്യം നേരെ മറിച്ച് ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നുള്ളതാണ് കുറഞ്ഞ അമലുകളാണെങ്കിലും ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോഴാണ് അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമാകുകയുള്ളൂ കുന്നോളം അമലുകൾ ചെയ്ത് യാതൊരുവിധ ആത്മാർത്ഥതയുമില്ലാതെ എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടി ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നതിനപ്പുറം വളരെ തുച്ഛമായ കർമ്മങ്ങൾ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ അപ്പോൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും അതിൽ ആത്മാർത്ഥത ഇഹ്ലാസ് എന്നത് വളരെ നിർണായകമാണ് അപ്പോൾ അതുകൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇഹ്ലാസോടെ ആത്മാർത്ഥതയോടെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പരിപൂർണമായി പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നാം ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ധാരാളം പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റുന്ന ധാരാളം കർമ്മങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ ഒൻപതാമത്തെ യൗമു അറഫ ഈ അറഫ ദിവസത്തിലെ നോമ്പ് തന്നെ എത്രയോ പുണ്യം നിറഞ്ഞതായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ഈ നോമ്പിനെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മുൻകഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപം പൊറുക്കാൻ പരിശുദ്ധമായ ദുൽഹിജ ഒൻപതിൻ്റെ നോമ്പ് കാരണമെന്ന് മുത്ത നബി സല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എത്രയോ വണ്ണമായ പ്രതിഫലമാണ് ഈ ഒരറ്റ നോമ്പിലൂടെ മനുഷ്യന് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് അപ്പോൾ കുറഞ്ഞ അമലുകൾ കൊണ്ട് ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുവാൻ അവസരമാണ് ഇങ്ങനെയുള്ള പുണ്യദിനരാത്രിങ്ങളെ സജീവമാക്കുന്നതിലൂടെ ഒരു സത്യവിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ ഇനിയും സമയമുണ്ട് നമുക്ക് നാളെ ഇൻഷാ അള്ളാ ദുൽഹിജ പത്തിൻ്റെ ഈദുൽ അലുഹയുടെ ബലിപ്പെരുന്നാളിൻ്റെ ദിവസമാണ് ബലിപ്പെരുന്നാളിൻ്റെ ദിവസത്തിനും ധാരാളം സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാം വളരെ തുച്ഛമായ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്ന ധാരാളം കർമ്മങ്ങൾ ബലിപ്പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിലൊന്ന് പ്രഭാതത്തിലേക്ക് നാം എഴുന്നേറ്റ് വന്നാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള അടുത്ത ഒരു പ്രതീക്ഷ എന്നുള്ളത് പെരുന്നാൾ നിസ്കാരമാണ് ദുൽഹിജ ഒൻപതിൻ്റെ സുബഹി നമസ്കാരം മുതൽ നമ്മൾ അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ എന്നുള്ള കൊണ്ട് തക്ബീറുകളെ കൊണ്ട് സജീവമായി എല്ലാ നമസ്കാരത്തിൻ്റെയും ഫറദ നമസ്കാരത്തിനും ഫറദ നമസ്കാരത്തിൻ്റെയും സുന്നത്ത നമസ്കാരത്തിനും ശേഷം തക്ബീർ ജല്ലൽ പ്രത്യേകം സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട് ദുൽഹിജ ഒൻപതിൻ്റെ സുബഹി നമസ്കാരം മുതൽ അതിങ്ങനെ തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തക്ബീർ ജല്ലൽ അവസാനിക്കുന്നത് എന്നിവരെയാണ് അയ്യാമു തശ്രീഖിൻ്റെ അതായത് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളാണ് അയ്യാമു തശരീഖിൻ്റെ ദിവസങ്ങൾ അപ്പോൾ ദുൽഹിജ്ജ പതിമൂന്നിൻ്റെ അസർ നമസ്കാരത്തെ അസർ നമസ്കാരം വരെ നമുക്ക് ഈ തക്ബീർ ചൊല്ലാൻ സാധിക്കും ഈ തക്ബീർ ചെല്ലുന്നതിലൂടെ ഒരുപാട് പുണ്യങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് മുത്ത നബി സല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും എല്ലാ ഭരത നമസ്കാരങ്ങൾക്ക് ശേഷവും സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീറുകൾ ചെല്ലുക നമ്മൾ സാധാരണ ചെല്ലുന്നത് പോലെ ഇത് ദുൽഹിജ ഒൻപതിൻ്റെ സുബഹി നമസ്കാരം മുതൽ അയ്യാമു തശരീഖിൻ്റെ അതായത് ദുൽഹിജ പതിമൂന്നിൻ്റെ അസർ വരെ നമുക്ക് ചെയ്താൽ കൂലി കിട്ടും സുന്നത്താണത് മാത്രവുമല്ല ദുൽഹിജ പത്തിൻ്റെ ഈദുൽ അലഹ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സുബഹി നമസ്കാരത്തിന് ശേഷം പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള കുളി എന്നുള്ളത് കുളിക്കുന്നതിനും പ്രതിഫലമാണ് അള്ളാഹു താല നൽകുക അപ്പോൾ വലിപ്പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ പെരുന്നാൾ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് ചെയ്തുകൊണ്ട് കുളിച്ചാൽ ആ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാം പെരുന്നാളിനാകെ സുന്നത്ത് കുളി കുളിച്ചാൽ കൂലി കിട്ടുന്ന വർഷത്തിലുള്ള രണ്ട് പെരുന്നാളാണ് ഈദുൽ അലുഹയും ഈദുൽ ഫിത്തറും അത് ആ രണ്ട് പ്രാവശ്യം മാത്രമേ നമുക്ക് കരസ്ഥമാക്കുകയുള്ളൂ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പുള്ള കുളി സുബേഹിക്ക് ശേഷം ജുമയ്ക്ക് മുമ്പുള്ള കുളി ഒരാൾ ജുമയുടെ കുളി കുളിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് കുളിച്ചാൽ അയാൾക്ക് ആ സുന്നത്തിൻ്റെ കൂലി കിട്ടും അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ചെറിയ കർമ്മങ്ങളെ കൊണ്ട് ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്ന മേഖലയാണ് പരിശുദ്ധനമായ ദീനുൽ ഇസ്ലാം പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇതേപോലെ തന്നെ പരിശുദ്ധനമായ ദീനുൽ ഇസ്ലാം പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇതേപോലെ തന്നെ പരിശുദ്ധമായ എഴുതുല്ലത്ഹ അതായത് ദുൽഹിജ പി പത്ത് അതായത് നാളെ വെള്ളിയാഴ്ച ബലിപ്പെരുന്നാളിൻ്റെ ദിവസമാണ് ബലിപ്പെരുന്നാളിൻ്റെ ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യമാണ് പെരുന്നാളിൻ്റെ കുളി എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെരുന്നാളിൻ്റെ കുളി പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയ്യത്ത് ചെയ്തിട്ടായിരിക്കണം നാളെ കുളിക്കേണ്ടത് അങ്ങനെ ഒരു സുന്നത്ത് നമുക്ക് കിട്ടും പിന്നീടുള്ളത് പെരുന്നാൾ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം എല്ലാവർക്കും സാധ്യമാകും നമ്മളൊക്കെ ഫറദ് നിസ്കരിക്കുന്നവരാണ് സുന്നത്ത് നിസ്കരിക്കുന്നവരാണ് അത്രയ്ക്കും ബുദ്ധിമുട്ടൊന്നുമില്ല പെരുന്നാളിൻ്റെ രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഉസല്ലി സുന്നത്ത് ഈദിൽ അലുഹ റക്കായേനി മുത്തവജ്ജിഹൻ കിബലത്തി ലില്ലാഹി തായാല ബലിപ്പെരുന്നാളിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത നിസ്കാരം അള്ളാഹു തായാലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇമാമായി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ബലിപ്പെരുന്നാളിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഇമാമായി നിന്നുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു ജമാഅത്തായിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ബലിപ്പെരുന്നാളിൻ്റെ സുന്നത്ത് രണ്ടരക്കാലത്ത് നിസ്കാരം ഇമാമിനെ തുടർന്നുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ അപ്പോൾ രണ്ട് റക്കകത്ത് നിസ്കാരമാണുള്ളത് ആ രണ്ട് റക്കാലത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാധാരണയുള്ള നിസ്കാരങ്ങൾക്ക് വിഭിന്നമായിട്ട് രണ്ട് റക്കകത്തുകളിലും അധികരിച്ച കുറേ തക്ബീറുകൾ നാം ചൊല്ലും ആ തക്ബീറുകൾ ചൊല്ലുമ്പോൾ ശ്രദ്ധയോടെ ചൊല്ലുക എങ്ങനെയാണ് നമ്മൾ സാധാരണ നിസ്കാരത്തിലേക്ക് വന്നു അങ്ങനെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി നാം ഒതുവെടുത്ത് വളരെ വൃത്തിയായി സാധാരണ പോലെ നിസ്കാരത്തിൻ്റെ മുസല്ലയിലേക്ക് വന്നാൽ നാം ആദ്യമായിട്ട് ചെയ്തേ ചെയ്യേണ്ടത് പെരുന്നാളിൻ്റെ രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കരിക്കലാണ് എങ്ങനെയാണ് നമ്മൾ നീയത്ത് ചെയ്യുക ഉസല്ലി സുന്നത്ത ഈദുൽ അലുഹ റക്കാത്ത ഇനി മുത്തവജിഹൻക്ക് ബലത്തി ലില്ലാഹിതഅാല പെരുന്നാൾ ബലിപ്പെരുന്നാൾ നിസ്കാരം രണ്ടറക്കകത്ത് സുന്നത്തായി രണ്ടക്കകത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് കൈകെട്ടുക കൈകെട്ടിക്കഴിഞ്ഞാൽ ദുആ ഉൽ താഹ് അതായത് വജ്ജഹത്തു എന്ന് തുടങ്ങുന്ന പ്ര പ്രാരംഭ പ്രാർത്ഥന വജ്ജഹത്ത് വജീഹലില്ലതി എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത് കഴിഞ്ഞാൽ ഒന്നാമത്തെറക്കയത്തിൽ അധികരിച്ച ഏഴ് തക്ബീറുകൾ നാം ചൊല്ലും എങ്ങനെയാണ് ആ തക്ബീറുകൾ ചെല്ലുക ദ്വാ ലിഫ്തിത്താകത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി കിട്ടും വീണ്ടും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കിട്ടും അങ്ങനെ ഏഴ് പ്രാവശ്യം നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കിട്ടുക ഓരോ തക്ബീർ ചൊല്ലുന്നതിൻ്റെയും ഇടയിൽ നമ്മൾ സുബഹാനന്ദായി അലഹമ്മദില്ലാഹി വലാ ഇലാഹില്ലുള്ളാഹു വല്ലാഹു അക്ബർ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട് അത് ചെയ്താൽ അതിന് കൂലി കിട്ടും അങ്ങനെ ഏഴ് തക്ബീർ ജൊല്ലി നമ്മൾ കൈകെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സൂറത്തുൽ ഫാത്തിഹ പരിപൂർണമായിട്ട് ഓതുക ശേഷം നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക സൂറത്ത് ഓതൽ സുന്നത്തായ സൂറത്തുണ്ട് സൂറത്തുൽ ആയല സബ്ബി ഹിസ്മർ അബ്ബിക്കൽ ആയല എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ട് അതറിയാമെങ്കിൽ അത് ഓതുക അതറിയില്ലെങ്കിൽ ഖുറാനിലെ നമുക്കറിയാവുന്ന ഏറ്റവും എളുപ്പമുള്ള ചെറിയ സൂറത്ത് ഏതെങ്കിലും ഓതിയാലും ആ സുന്നത്ത് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ സാധാരണ നമസ്കരിച്ച് ഒരു റക്കാലത്ത് കഴിഞ്ഞു രണ്ടാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റ് വന്നാൽ അഞ്ച് തക്ബീർ നമ്മൾ എക്സ്ട്രാ ചൊല്ലും അധികരിച്ച അഞ്ച് തക്ബീറുകൾ അതെങ്ങനെയാണ് തക്ബീർ ചൊല്ലുന്നു കൈ ഉയർത്തി കിട്ടുന്നു ഓരോ തക്ബീറുകൾ ചെല്ലുമ്പോഴും സുബഹാനന്ദായി അലഹമദില്ലാഹി വലാ ഇലാഹിള്ളാഹു അല്ലാഹു അക്ബർ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട് അഞ്ച് തക്ബീർ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതും ആ സൂറത്തുൽ ഫാത്തി ഓതി കഴിഞ്ഞാൽ സൂറത്തുൽ ഖാഷിയ ഹല്ലത്ത കഹദീസുൽ ഖാഷിയ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് അതറിയില്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു സൂറത്ത് ഓതിയാലും ആ സുന്നത്ത് നമുക്ക് കരസ്ഥമാക്കും അങ്ങനെ രണ്ടക്കാലത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നമ്മുടെ പെരുന്നാളിൻ്റെ നിസ്കാരം കഴിഞ്ഞു ഇനി നമുക്കുള്ളത് മറ്റൊരു പ്രത്യേക സുന്നത്തും കൂടി നമുക്ക് കരസ്ഥമാക്കാം പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം രണ്ട് ഹുത്തുബ ഓതൽ പ്രത്യേകം സുന്നത്താണ് പെരുന്നാസ്കാരത്തിൻ്റെ പരിപൂർണതയുടെ സുന്നത്ത് കിട്ടണമെങ്കിൽ ആ രണ്ട് കുത്തുബയും നമ്മൾ ഓതണം വളരെ ലളിതമായ രൂപത്തിൽ നമുക്ക് ഹുത്തുവ നിർവഹിക്കാൻ കഴിയും നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും കസേര നമ്മൾ നിസ്കരിക്കുന്ന ഭാഗത്ത് കൊണ്ടിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മൗമോമികളുടെ മുഖത്തിന് സമാന്തരമായി നമ്മൾ നിന്ന് അവർ അവരുടെ മുന്നിലേക്ക് കുത്തുബോതുക എങ്ങനെയാണ് കുത്തുബ ഓത് നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് എന്തെങ്കിലും ഒരു വടി നമ്മൾ കുത്തിപ്പിടിക്കൽ സുന്നത്താണ് എന്തെങ്കിലും ഒരു വടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സുന്നത്താണ് അത് പിടിക്കൽ അങ്ങനെ നമ്മൾ ആ സുന്നത്ത് നിർവഹിച്ച് കുത്തുബോധാൻ തുടങ്ങി എങ്ങനെയാണ് നമ്മൾ കുത്തുബോധുക ആദ്യത്തെ കുത്തുബയിൽ ഒൻപത് തക്ബീർ നമ്മൾ ചൊല്ലണം അതായത് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം അള്ളാഹു അക്ബർ 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 إنه أنبض تكبير جل أدنى شاشة الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أيها الناس وصيكم ويايا بتقوى الله واتبعوا ملة إبراهيم حنيفة وأخلصوا العمل لله

വലാ തമൂതുന്ന ഇല്ലാ അല്ലാഹുമ്മ അല്ലാഹുമ്മ വഫർ ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് അല്ലാഹിയാ ഇമിൻഹും അജിർനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലൈനാ റഹീം ബിറഹ്മതിക അർഹമർ റഹീമീൻ ഇതോടുകൂടി രണ്ട് ഖുത്ബയും അവസാനിച്ചു ഇങ്ങനെയാണ് നമ്മൾ ഇത് ക്രമീകരിക്കേണ്ടത് ഇൻഷാ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ് റഹ്മാനായ തമ്പുരാൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിച്ച അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ റഹ്മത്തി കെ ആർ റഹ്മാറാഹിമീൻ വാഹൃദാവത്തി അൻ അഹമ്മദുല്ലാഹി റബ്ബൽ ആലമീൻ അസ്സലാ വാലൈക്കും വറഹമത്തല്ലാഹി